സംഭവിക്കുവാനുള്ളത് കുടുംബാംഗങ്ങളായ നമ്മുടെ ഇന്നത്തെ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മോട് സംസാരിക്കുന്നതിനുമായി സെന്റ് ജോസഫ്സ് ചർച്ച് വികാരി റെവറൻഡ് ഫാദർ ജോർജ് വടക്കേൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാലിയത്ത് കുടുംബയോഗം ശ്രീ സുനീഷ് ജോർജിന്റെ ഭവനത്തിൽ നടന്നു. വൈകുന്നേരം കൃത്യം 5 മണിക്ക് തന്നെ യോഗം ആരംഭിച്ചു. മത്തായി 3 മക്കൾ. മൂത്ത മകൻ മത്തായി മത്തായി ആരക്കുള, രണ്ടാമൻ മത്തായി വടക്കി മീങ്കുന്നം, മൂന്നാമൻ മത്തായി കുഞ്ഞവത കിഴക്കേ പാലിയത്തില്. ഫാഷനബിളായിട്ടുള്ള ഫാഷൻ ഷോയ്ക്കായി ആൽവിനൻ താത്തയെ ക്ഷണിക്കുന്നു. എന്റെ ഫാദറിന്റെ പേര് പൗലോസ്. ഞാൻ ഒരാളാണുള്ളത്. എനിക്ക് 5 പിള്ളേർ, ഒരാണും ഒരു പെണ്ണും. ഷെർലി എബ്രഹാം. ഞാൻ മോണിശ്ശേരി പൗലോസ് ഏറ്റവും മൂത്ത ആളുടെ ഇളയ മകന്റെ ഭാര്യ. എന്റെ പേര് എൽസി. ഞാൻ മോണിശ്ശേരി രണ്ടാമത്തെ ആള്, ജോസഫിന്റെ 4-ാമത്തെ. എനിക്ക് പരിചയപ്പെടുത്തിയ പൗലോസിന്റെ ഭാര്യ. അടുത്തതായി കരിമ്പരാക്കുടി കുടുംബാംഗങ്ങൾ. ഞാൻ കരിമ്പരാക്കുഴി തൊമ്മന്റെ മകൻ ദേവസ്യ, ഏറ്റവും ഇളയത്. ഞാൻ തൊമ്മന്റെ മകൻ 4-ാമത്തെ മകൻ. എന്റെ 2 ആമക്കളുണ്ട്. പിന്നെ എടുത്തു പറയാറുണ്ട്, ഞാൻ ഇവിടെ ജനിച്ചു വന്നത് ഇവിടെയാണ്. മൂന്ന് ശ്രമിക്കുന്നത് 73 കൊല്ലം മുമ്പ് തുടർന്ന് വയനാട്ടിൽ പോയത്. എന്റെ പേര് സിസ്റ്റർ ഷെറിൻ. എന്റെ വല്യപ്പൻ തൊമ്മന്റെ ഏറ്റവും മൂത്ത മകനായ വർക്കിയുടെ ഇളയ മകളാണ് ഞാൻ.
എൻ്റെ പേര് മാത്യു. കരിമ്പനാക്കുഴിയിൽ തൊമ്മൻ്റെ രണ്ടാമത്തെ മകൻ്റെ രണ്ടാമത്തെ മകൻ. എൻ്റെ പേര് ബിജു. ഞാൻ കരിമ്പനാക്കുഴി മത്തായിയുടെ രണ്ടാമത്തെ മകൻ. എൻ്റെ പേര് ജോബി. ഞാൻ കരിമ്പനാക്കുഴി തൊമ്മൻ്റെ ഇളയ മകൻ ദേവസ്യയുടെ രണ്ടാമത്തെ മകൻ. ഞാൻ ഷിബു. ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുത്ത സിസ്റ്റർ സ്വഗിൻ്റെ ബ്രദറാണ്, അങ്ങനെയാണ്. ഞാൻ തൊമ്മൻ്റെ മൂത്ത മകനായ വക്കിയുടെ ഇളയ മകനാണ്. സ്ഥലം പയ്യപ്പള്ളി. ഞങ്ങളെല്ലാവരും മാനന്തവാടിയാണ്. മറ്റേ മത്തായിയുടെ മകനാണ് ഷിജു മാനന്തവാടി. എൻ്റെ പേര് ശ്യാം എന്നാണ്. ഇപ്പം കേരള കുടുംബത്തിലെ മൂന്നാമത്തെ തലമുറയാണ് ഞങ്ങളെ ബിബിനും. ഞങ്ങളവിടെ വന്നിട്ടുള്ളൂ, കുറച്ച് പേരെ വന്നിട്ടുണ്ട്. ഒരു അസുഖം കാരണം വരാൻ പറ്റാതിരിക്കുകയാണ്. അപ്പം എല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് വിപിൻ എന്നാണ്. ഇപ്പം ഇവിടെ പറഞ്ഞത് അതെൻ്റെ മക്കയാണ് മാത്യു. ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. കരിമ്പനാക്കുഴി നാലാമത്തെ അല്ലേ, അഞ്ചാമത്തെ തലമുറയിലാണ്. ഞങ്ങൾ അച്ഛൻ പേര് രണ്ടാമത്തെ തലമുറ. താങ്ക് യു. ഞങ്ങൾ പൂയംകുട്ടിയിലുള്ള പാലിയത്ത് കുടുംബാംഗങ്ങളാണ്. ഞങ്ങള് മയിൽക്കൊപ്പിൽ നിന്ന് ഞങ്ങള് മുതലക്കുടത്ത് വന്നിട്ട് മുതലക്കുടത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയതാണ്. ചാച്ചൻ മരിച്ചുപോയി. അമ്മച്ചിയുണ്ട്. അമ്മച്ചി വരാതിരുന്നായിരുന്നു. അമ്മച്ചിക്ക് വരാൻ സാധിച്ചില്ല. 86 വയസ്സിന്റെ ആദരിക്കണം എന്ന് പറഞ്ഞായിരുന്നിരുന്നേ. ഞങ്ങളുടെ പേരുകളൊക്കെ ഒരുപാട് കണ്ടുപിടിക്കാൻ വേണ്ടി ജോസേട്ടനോട് ഒരുപാട് കഷ്ടപ്പെട്ടു. അതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ അതിനകത്ത് ഏറ്റ ഇളയാളാണ്. കോഴിക്കോട്ട് ഏറ്റ ഇളയാള്. ഏറ്റവും മൂത്ത ചേട്ടൻ്റെ മകനാണ് ജോമോൻ. ഇതാണ് ജോമോൻ. ജോമോൻ്റെ വൈഫ്. ഇവര് മൂന്നാമത്തെ തലമുറയാണ്. നാലാമത്തെ തലമുറയിലെ രണ്ട് കുട്ടികളാണിത്. എൻ്റെ ഭാര്യ നിഷ. രണ്ട് കുട്ടികൾ അലോണ, അലക്സ്. മൂത്ത ചേട്ടൻ വന്നിട്ടില്ല. രണ്ടാമത്തെ ചേട്ടനാണിത് സണ്ണി. സണ്ണിയുടെ ഭാര്യ ജാൻസി. ഇതിനിടയ്ക്ക് മൂന്ന് ചേച്ചിമാരുണ്ട്. അതിനിടയ്ക്കുള്ള ഒരാളാണ് ജോഷി. ജോഷിയുടെ ഭാര്യ ലീന. ഇത്രയും പേരാണ് പൂയിക്കുട്ടിയിൽ നിന്ന് വന്നിരിക്കുന്നവർ. എല്ലാവരുടെ ഭാഗത്ത് നോക്കുമ്പോഴേ ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം ഇതൊരു പ്രത്യേക ഒരു കൂട്ടായ്മയാണ് അല്ലേ. നമ്മൾ സാധാരണ പള്ളികളിൽ കുടുംബ കൂട്ടായ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അല്ല നമ്മൾ മറ്റു തരത്തിലുള്ള കൂട്ടായ്മ വ്യത്യസ്തമായിട്ട്. ഇത് നമ്മുടെ കുടുംബക്കാർ ഒരുമിച്ച് കൂടി ആ സ്നേഹത്തിൻ്റെ ഒരു പങ്കുവെക്കലിൻ്റെ നിമിഷങ്ങളിലാകുമ്പോൾ അതിൻ്റെ ഒരു വെട്ടം നിങ്ങളുടെ മുഖത്ത് വളരെ വ്യക്തമാണ്. അവരെ വരെ സ്വപ്നമായിരുന്നു കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് കാണുക, ഒരുമിച്ച് ചർച്ച നടത്തപ്പെടുക. ഇത്രയും പങ്കിടുന്ന കാര്യങ്ങൾ നമുക്ക് അവരെയൊക്കെ നന്ദിയോട് ഓർമ്മിക്കാം. അറിയപ്പെടുന്ന ചേരാത്ത നിർത്തണമെന്നുള്ള കാര്യം അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് ചിന്തകൾ കടന്നുപോയി. 41 മലബാറിലേക്ക് ഞങ്ങളുടെ കുടുംബം കുടിയേറുന്നത്. അന്ന് വെല്ലിപ്പൻ ഓണിശ്ശേരി കുടുംബം 41, കരിമ്പനാക്കുഴി കുടുംബം 49, അതുപോലെ തന്നെ നമ്മളിവിടെ ബാനറിലുള്ള 10 കുടുംബങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ അറിവിൽ 9 കുടുംബങ്ങൾ മലബാറിലുണ്ട്. അതിന് കിഴക്കൻ പാലിയത്തിൽ മാത്രമാണ് ഇല്ലാത്തതെന്നാണ് എൻ്റെ ധാരണ.
ദയവ് ചെയ്ത് അറിയിക്കുക. അവസരം ലഭിച്ചതിന് നല്ല ദൈവത്തിന് നന്ദി പറയുകയാണ്. സന്ധ്യകീർത്തനോട് ചേർന്ന് പറയുകയാണ്, ഇത് കർത്താവ് നൽകിയ ദിവസമാണല്ലോ, നമുക്കിന്ന് സന്തോഷിച്ച് ആനന്ദിക്കാം. Thank you.
എല്ലാവർക്കും ഞാൻ മറ്റൊരു വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.